സയൻസ് എന്താണ്? സയൻസും എത്തീസവും അല്ല അങ്ങനെയൊക്കെയുള്ള ഒരു നിലപാടുകൾ വളരെ നിഷേധാത്മകവും വളരെ അഹങ്കാരവുമാണെന്നാണ് ആളുകൾ. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സയൻസ് എന്ന് പറയുന്നത് പരമമായ വിനയമാണ്, അൾട്ടിമേറ്റ് ഹ്യൂമിലിറ്റിയാണ്. കുറച്ചു കാര്യങ്ങൾ അറിയാമെന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നും അറിഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്നും അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള കറക്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു വാദമാണ് സയൻസ്. സയൻസിൻ്റെ മെത്തഡോളജി നോക്കുക, പരമാവധി സൂക്ഷ്മതയോടെ പരമാവധി അന്വേഷണം, അതിലൂടെ മെച്ചപ്പെട്ട സത്യങ്ങളും മെച്ചപ്പെട്ട അവസരങ്ങളും അവസ്ഥകളും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം. എല്ലാം അറിഞ്ഞു എന്നുള്ളൊരു അവകാശവാദം സയൻസിനില്ല. ഇപ്പോൾ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ഡി എൻ എ ഇങ്ങനെ ഉണ്ടായത്, അത് ആർ എൻ എ ആയിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ വളരെ ഗൗരവത്തോടെ പഠിക്കുകയാണ് സയൻസ് ചെയ്യുന്നത്. പക്ഷെ മതത്തിന് ഇതിനെല്ലാം ഉള്ള ഉത്തരമുണ്ട്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാണെന്ന്. സയൻസ് യഥാർത്ഥത്തിൽ ഒരു മത മനുഷ്യന് ആവശ്യമില്ല. കാര്യം സയൻസ് എന്തിനാണ്? കാര്യങ്ങൾ കണ്ടെത്താനും അന്വേഷിക്കാനും അറിയാനുമാണ്. ഒരു മത മനുഷ്യനെ സംബന്ധിച്ചതെല്ലാം അവൻ അറിഞ്ഞു കഴിഞ്ഞു, അവൻ്റെ എല്ലാ ഉത്തരവുമുണ്ട്, അതാണ്. പക്ഷെ മതം എന്താണ് യഥാർത്ഥത്തിൽ? അതൊരു മോൺസ്ട്രസ് ക്ലെയിമാണ്, വളരെ രാക്ഷസീയമായ ഒരു അവകാശവാദമാണ്. ഒന്നും അറിയാതിരിക്കുമ്പോഴും എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നവനാണ്. ക്ലച്ച് ഏതാണ്, ഗിയർ ഏതാണ്, സ്റ്റിയറിംഗ് ഏതാണെന്ന് തിരിച്ചറിയാൻ ഇരിക്കുന്ന സമയത്തും 16 വീലുള്ള വണ്ടി ഓടിച്ച് ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം എന്നുള്ള ഒരു വാഗ്ദാനമാണ് മതം. ഇതൊന്നും അറിയില്ല. ഭാവനയുടെ മേൽ ഭാവനകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് എല്ലാ ഭാവനകളും നുണയിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതാണ് മതം. സയൻസ് ഇസ് എ ഹ്യൂമിലിറ്റി ബിഫോർ ഫാക്ട്സ് ആൻഡ് നെവർ അഫ്രൈഡ് ടു ചേഞ്ച് ഓർ കറക്റ്റ്. മതം ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, വിറയ്ക്കും. നിങ്ങൾ എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന എപ്പോഴാണ്? നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉള്ളപ്പോഴാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത്. ചേഞ്ച് ചെയ്താലും നിൽക്കാം. നിങ്ങൾ ചരിയുന്ന എപ്പോഴാണ്? ചരിഞ്ഞാലും ബാലൻസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾ ചരിയുന്നത്. ഒട്ടും ബാലൻസ് ഇല്ലാതെ ഇപ്പൊ ചരിഞ്ഞാൽ ശരിയാവില്ല. മതം എന്തുകൊണ്ടാണ് ചരിയാത്ത, എന്തുകൊണ്ടാണ് കറക്റ്റ് ചെയ്യാത്ത, എന്തുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇറ്റ്സ് എ ഡെലൂജ്, മൊത്തം ഇല്ല കടൽ വെള്ളം എരച്ചം കയറി, അത് പിന്നില്ല. അതുകൊണ്ടാണ് പാവങ്ങൾ ഒന്നും പാടില്ല, ആചാരം പാടില്ല, മാറ്റാൻ പാടില്ല, പുതിയതായിട്ടൊന്നും പാടില്ല, മാറ്റങ്ങൾ പാടില്ല എന്ന് പറയുന്നത്. അവരൊരു ഹെൽപ്ലെസ്നെസ് ആണ്. സീ ദ പോയിന്റ്, ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് ഈവൻ ആഫ്റ്റർ കറക്ഷൻ ആൻഡ് അപ്ഡേഷൻ. അതാണ് സയൻസിന്റെ ഒരു വ്യക്തിയം. പരിഷ്കരിച്ചാലും തിരുത്തിയാലും സയൻസ് നാല് കാലിൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്, അതിന്റെ ബാലൻസ് പോകുന്നില്ല. കാരണം അത് ആ പ്രോഗ്രാമിൽ ഉള്ളതാണ്, കറക്ഷൻ പ്രോഗ്രാം ഉണ്ട്, അതിനകത്ത് ഇൻബിൽറ്റ് ആണ്, വാറണ്ടിയാ. നിങ്ങൾക്ക് എന്തേലും പൊട്ടിച്ചാൽ തിരിച്ചു കൊടുക്കും പുതിയ സാധനം, കാര്യം പുതിയ സാധനം ഉണ്ടാക്കാൻ പറ്റും. നെവർ ക്ലെയിം ടു നോ ദ അൺനോൺ ആൻഡ് ദ അൺനോയബിൾ. എന്താ റിലീജിയന്റെ ഒരു സൂപ്പർ ക്ലെയിം എന്താണ്, പ്രൈം ക്ലെയിം എന്താണ്? ദേ പ്രിറ്റൻഡ് ടു നോ തിങ്സ് ദേ ഹാവ് നോ ഐഡിയ ഓഫ്. ഒരു ബോധമില്ലാത്ത കാര്യങ്ങളും എല്ലാം അറിയാവുന്നുള്ള ആ ഒരു ഇരുത്തയാണ് മതം എന്ന്. എല്ലാം അറിയാം. But science is not like that. It never pretends to know things which cannot be known. ഈ കുതിരകൾ രണ്ടും സയൻസ് നോക്കുമ്പോൾ സയൻസിന് ഒന്നും പല കാര്യങ്ങളും അറിയാതിരിക്കുന്നുണ്ട്. ചെറിയ കുതിരയാണ്, വലിയ പൊക്കമില്ല. പക്ഷെ അടുത്ത മതത്തിന് ഒരു വലിയ കുതിരയുണ്ട്, പക്ഷെ ആ കുതിര ഓടില്ല മക്കളെ, അത് പൊയ്ക്കാലാണ്. പക്ഷെ മറ്റേ കുതിര നന്നായിട്ട് ഓടും, അതാണ് വ്യത്യാസം. പക്ഷെ വലിയ കുതിരയുടെ വലിപ്പം കണ്ടുകൊണ്ട് ആളുകൾ അതിൻ്റെ പുറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ വിഷ്വൽ illusion, and that's also a delusion.